हेलो फ्रेंड्स वेलकम बैक टू अवर चैनल अम्मास कुकिंग कलवरा अब नामिंद ना सॉफ्ट अप्पति बैटर एना तैयार अहचानु ना अडिपुली एग मप्पासी रेसीपी या अब नमुक नोक अब यानि का वोचाल नम्मले इन्न माव आट्टुवाणेंकिल नाळे चेय्युन्न रीतियिल नाळे रावल्ते ब्रेक्फास्टिन एन्न रीतियिलुळ्ळताण केट्टो चेय्युन्नत अदल्ल निंगल्क्कु ओरु 3 मणिक्कूरिनुळ्ळिलक्के तन्ने अप्पम रेडी आक्कि माव आट्टि 3 मणिक्कूरिनुळ्ळिल वेणमेंकिल अतिलेक्क ओरु 2 टीस्पून अळविन ईस्टुम कूडि इट्टा मति अप्पो नम्मल इविडे ईस्ट इडुन्निल्ल ट्टो अप्पो ञान इविडे एडुत्तिरिक्कुन्ने 1 कप्प पच्चरियाण अप्पो 1 कप्प पच्चरिक्क 1 टीस्पून अळविन उळुन्नुम कूडि इट्ट നന്നായിട്ട് കഴുകിയതിന് ശേഷം നമുക്ക് ഇതൊന്ന് കുതിർക്കാനായിട്ട് വെക്കാം ഇനി നമുക്ക് വേണ്ടുന്നത് തേങ്ങാ വെള്ളമാണ് അപ്പോൾ തേങ്ങാ വെള്ളം ഉണ്ടെങ്കിൽ തേങ്ങാ വെള്ളം എടുത്തതിന് ശേഷം കുറച്ച് പഞ്ചസാര 1 ടീസ്പൂൺ അളവിന് പഞ്ചസാരയും കൂടി ഇട്ട് ഒന്ന് അടച്ച് മാറ്റി വെച്ചേക്കാം നമുക്ക് അങ്ങനെ ചെയ്യുമ്പോൾ നല്ലൊരു ടേസ്റ്റ് ആണ് അപ്പത്തിന് ട്ടോ അപ്പോൾ ഞാൻ ഇവിടെ അരി ആട്ടി എടുത്തിട്ടുണ്ട് अब यानिवे पर कप पचरी अलवान कटो अब और कप पचरी और कप तेग और काल कप अरी अदाय चोर आवश्यक वेलकूड़ आटे इंप फर्मेंट आयु शेम पिटे नाम तेना वे पंचसार मिक्सलो अदूचे इन नाम तवील कुछ मव एम अल्प रू नु सोडा पड़ी इटक अब और कप पचरी अलवान कटो രണ്ട് നുള്ള് സോഡാ പൊടി ഇട്ട് കൊടുത്തതിന് ശേഷം ഒരു അര മണിക്കൂർ നമ്മൾ റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കുക അതിനു ശേഷം മാത്രം ഉപ്പ് ഇടുക സോഡാ പൊടി ഉപ്പും കൂട ഒരുമിച്ച് ഇടരുത് നമ്മുടെ മാവ് പൊങ്ങി വരില്ല ട്ടോ അപ്പോൾ അത് ശ്രദ്ധിക്കുക अब नमुक एण तड़वियन शेष नमुक अपचटी मवे अब चुटे अब नमुक वे करी तैयार अब नाम इन एग मप्पासा अब अदा चयनकूट नोक अब अब चुड़ब ऐटों बेस्ट नमें पड़ता इरुप चटी ते चुड़ाटो अब നമ്മുടെ എഗ് മപ്പാസ് ഉണ്ടാക്കാനുള്ള ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണ് നോക്കുക അതിനായിട്ട് ഒരു പിടി തേങ്ങ എടുത്തിട്ടുണ്ട് അതിലേക്ക് ജീരകം പെരിഞ്ജീരകമാണ് പെരിഞ്ജീരകവും അതേണക്ക് തന്നെ ഒരു നുള്ള് മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇതൊന്ന് അരച്ചെടുക്കാം ഒന്ന് വെള്ളം ഒഴിക്കാതെ നമ്മൾ ഇതൊന്ന് ചതച്ചെടുത്തേക്കാണ് ഇനി നമുക്ക് ഇതിലേക്ക് കുതിർത്ത് വെച്ചിരിക്കുന്ന കാഷ്യൂനട്ട് ചേർത്ത് കൊടുക്കാം ചൂട് വെള്ളത്തിൽ കുതിർത്ത് വെച്ചിരുന്നതാണ് ട്ടോ നമ്മുടെ കാഷ്യൂനട്ട് ചേർക്കുമ്പോൾ നല്ലൊരു ക്രീമി അതേണക്ക് തന്നെ നല്ല തിക്ക് ആയിട്ടുള്ള ഗ്രേവി കിട്ടാനായിട്ടാണ് നമ്മൾ കാഷ്യൂനട്ട് ചേർക്കുന്നത് അപ്പോൾ നമുക്ക് കാഷ്യൂനട്ട് കൂടി ചേർത്ത് നന്നായിട്ട് ഫൈൻ ആയിട്ട് അരച്ചെടുക്കാം ഇനി നമുക്ക് ഇത് കുക്ക് ചെയ്യാൻ തുടങ്ങാം ഇതിനായിട്ട് ഞാൻ കുറച്ച് എണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് ഇതിലേക്ക് ഞാൻ രണ്ട് ഏലക്ക ഇട്ട് കൊടുത്തിട്ടുണ്ട് അതേണക്കിനെ നമുക്ക് ഇഷ്ടമുള്ള സ്പൈസസ് ഒക്കെ ഇട്ട് കൊടുക്കാം ഗ്രാമ്പു ഏലക്ക പട്ട ഒക്കെ തന്നെ ചേർത്ത് കൊടുക്കാവുന്നതാണ് അപ്പോൾ ഇതിലേക്ക് ഞാൻ ഇനി കുറച്ച് ഇഞ്ചിയും രണ്ട് മൂന്ന് പച്ചമുളകും കൂട ചേർത്ത് രണ്ട് പച്ചമുളകും കൂട ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇതിൽ നമ്മൾ മുളക് പൊടി ചേർക്കുന്നില്ല ട്ടോ അപ്പോൾ അതനുസരിച്ച് വേണം നിങ്ങൾ പച്ചമുളക് ചേർത്ത് കൊടുക്കാനായിട്ട് കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇതൊരു രണ്ട് മീഡിയം സൈസ് സവോളയാണ് എടുത്തേക്കുന്നത് അപ്പോൾ അതും കൂടെ ചേർത്ത് നന്നായിട്ട് നമുക്കിതൊന്ന് വഴറ്റിയെടുക്കാം നമ്മുടെ സവോളയുടെ കളറൊക്കെ മാറുമ്പോഴത്തേക്ക് വേണം പിന്നെ നമുക്കിതിലേക്ക് വേണ്ടുന്ന പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാനായിട്ട് അപ്പോൾ ഇത് നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്ത് വഴറ്റിയെടുക്കുക അപ്പോൾ ഞാൻ ഉള്ളി ഒന്ന് ചെറുതായിട്ട് വഴണ്ട് വന്നപ്പോഴത്തേക്ക് നമ്മൾ ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മുടെ ഉള്ളി നന്നായിട്ട് വഴണ്ട് വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം അപ്പോൾ 1 ടീസ്പൂൺ അളവിന് മല്ലിപ്പൊടിയും 1/4 ടീസ്പൂൺ അളവിന് മഞ്ഞൾപ്പൊടിയും കൂട ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് നല്ല ചൂടുവെള്ളം നമുക്ക് ഒഴിച്ച് കൊടുക്കാം ചൂടുവെള്ളം തന്നെ ഒഴിക്കാനായിട്ട് ശ്രദ്ധിക്കുക ട്ടോ ഇതേപോലെ ഉള്ളിക്കറിയൊക്കെ ഒഴിക്കുമ്പോൾ വെള്ളം ഒഴിച്ച് കൊടുക്കുമ്പോൾ നമ്മൾ ഒരിക്കലും തണുത്ത വെള്ളം ഒഴിച്ച് കൊടുക്കരുത് ചൂടുവെള്ളം തന്നെ ഒഴിച്ച് കൊടുക്കുക ഇനി നമുക്ക് ഇതൊന്ന് അടച്ച് വെച്ച് വേവിച്ചെടുക്കാം അപ്പോൾ ഉള്ളിയും ഒക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇത് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ഇതിലേക്ക് നമുക്ക് കാരറ്റ് ചേർത്ത് കൊടുക്കാം ഇതൊരു ചെറിയ കാരറ്റ് അപ്പോൾ അതും കൂട ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം അപ്പോൾ നമ്മൾ ഉള്ളിയുടെ കൂടെ കാരറ്റ് ഇടുവാണെങ്കിൽ കാരറ്റ് നന്നായിട്ട് അങ്ങ് വെന്ത് പോകും അപ്പോൾ ഒരുപാട് അങ്ങ് വേവേണ്ട ആവശ്യമില്ല കാരറ്റ് അതുകൊണ്ടാണ് നമ്മൾ ഇപ്പം കാരറ്റ് ഇട്ടെടുക്കുന്നത് ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് കുരുമുളക് പൊടിയും അതേപോലെ മസാല പൊടിയും കൂട ചേർത്ത് കൊടുക്കാം അപ്പോൾ എരിവ് നോക്കിയതിന് ശേഷം വേണം കുരുമുളക് പൊടിയും കൂട ചേർത്ത് കൊടുക്കാം നമ്മൾ മുളക് പൊടി അല്ലാതെ ആഡ് ചെയ്യുന്നില്ല ട്ടോ അപ്പോൾ ഇതൊന്ന് അടച്ച് വെച്ച് വേവിച്ചിട്ടുണ്ട് അപ്പം നമുക്ക് ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം അപ്പം നമ്മുടെ ക്യാരറ്റും എല്ലാം നന്നായിട്ട് വെന്തിട്ടുണ്ട്
ഇനി നമുക്കിതിലേക്ക് നമ്മുടെ തേങ്ങയും കാഷ്യൂ നട്ടും ഇട്ട് അരച്ച ആ പേസ്റ്റ് ഉണ്ടല്ലോ ആ പേസ്റ്റും കൂടെ ഒന്ന് ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. അതിൻ്റെ ആ ഒരു പച്ചമണമൊക്കെ മാറുന്നവരെ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. ഫ്ലെയിം കുറച്ച് വെച്ചതിന് ശേഷം മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി നമ്മുടെ ആ തേങ്ങയൊക്കെ ആയതുകൊണ്ട് ഒരുപാട് അങ്ങ് തിളയ്ക്കേണ്ട ആവശ്യമില്ല കേട്ടോ. അപ്പോൾ ഫ്ലെയിം കുറച്ച് വെച്ചതിന് ശേഷം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അതിലേക്ക് കുറച്ച് വെള്ളവും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മളിതിലേക്ക് മുട്ട ചേർത്ത് കൊടുക്കുകയാണ്. അപ്പോൾ പുഴുങ്ങിയ മുട്ട ചേർക്കുമ്പോൾ നമ്മൾ ഫോർക്ക് വെച്ച് ഇതേപോലെ ഒന്ന് കുത്തി കൊടുക്കുക. ഇതേപോലെ അപ്പോൾ നമ്മുടെ കറിയുടെ അകത്തേക്ക് മുട്ടയുടെ അകത്തേക്ക് ആ കറിയൊക്കെ നന്നായിട്ട് കയറാനായിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഇങ്ങനെ അല്ലെങ്കിൽ നമുക്ക് ഇന്ന് കീറി ഇട്ട് കൊടുക്കാം. അപ്പോൾ അതൊക്കെ നിങ്ങളുടെ ഇഷ്ടം അനുസരിച്ച് ചെയ്യാം. അപ്പോൾ നമുക്ക് മുട്ട പുഴുങ്ങിയതും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്ത് അതായത് മുട്ടയുടെ മുകളിലേക്കൊക്കെ കറി എത്തുന്ന വിധത്തിൽ ഇതേപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ. നമുക്കിനി ഫ്ലെയിം അങ്ങ് ഓഫ് ചെയ്ത് വയ്ക്കാം കേട്ടോ. ഒരുപാട് തിളയ്ക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ഇത്രയേ ഉള്ളൂ. വളരെ എളുപ്പമാണ്. അപ്പം ഇനി എല്ലാവരും ഈ രീതിയിൽ എഗ് മൊപ്പാസും അതിനൊക്കെ തന്നെ അപ്പം ഈ രീതിയിലൊന്ന് ചെയ്ത് നോക്കുക കേട്ടോ. അപ്പോൾ നല്ല സോഫ്റ്റും അതിനൊക്കെ അറ്റം നല്ല ക്രിസ്പി ആയിട്ടുള്ള അപ്പം കിട്ടും. അപ്പോൾ ഇത് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കി ഫീഡ്ബാക്ക് അറിയിക്കുക കേട്ടോ. താങ്ക് യു.